കേരളത്തിൽ കലാപം സൃഷ്ടിക്കുന്ന എം പിമാർക്ക് അനുകൂല നിലപാടുമായി കേരളത്തിലെ എം പിമാർ. തൃശൂർ എം പി ടി എൻ പ്രതാപൻ ലോക്സഭയിൽ ബഹളം വയ്ക്കുകയും സെക്രട്ടറി ജനറലിന്റെ ഇരിപ്പിടത്തിനടുത്തുള്ള ഗേറ്റ് അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള സംഘർഷത്തിലേക്കാണ് ഇത് വഴിവെച്ചത്. ഇതിനിടെ നടുത്തളത്തിലൂടെ ഓടിയെത്തിയ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് ബി ജെ പി വനിതാ എം പിയെ തള്ളി താഴെയിട്ടു. കലാപകാരികളെ സഹായിക്കുന്ന രീതിയിലാണ് എം പിമാരുടെ പെരുമാറ്റമുണ്ടായത്. സംഭവം ഗുരുതരമായതോടെ സഭയിൽ അച്ചടക്ക ലംഘനം ഉണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഒരു വശത്തു നിന്നിറങ്ങി മറുവശത്തേക്ക് എം പിമാർ പോയാൽ ഈ സമ്മേളന കാലയളവ് മുഴുവൻ സസ്പെൻഡ് ചെയ്യുമെന്നും സ്പീക്കർ കർശന താക്കീത് നൽകി. സഭയിലേക്ക് പ്ലക്കാർഡുകളും പോസ്റ്ററുകളും കൊണ്ടുവരരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഡൽഹി കലാപത്തെക്കുറിച്ച് ഹോളി അവധിക്ക് ശേഷം മാർച്ച് 11 ചർച്ചയാകാമെന്ന് സ്പീക്കർ വ്യക്തമാക്കി. തുടർന്ന് ബില്ലുകൾ പാസാക്കാനുള്ള നടപടികളിലേക്ക് സ്പീക്കർ കടന്നു. ഇതോടെയാണ് പ്രതിപക്ഷം സംഘർഷം അഴിച്ചുവിട്ടത്. പ്രതിപക്ഷ നേതാവായ അധീർ രഞ്ജൻ ചൗധരി സ്പീക്കറുടെ വിലക്ക് ലംഘിച്ച് ഓടി ഭരണപക്ഷത്തിന്റെ ഭാഗം വഴി സ്പീക്കറുടെ ചേംബറിലേക്ക് കയറാൻ ശ്രമിച്ചു. തുടർന്ന് സ്മൃതി ഇറാനിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ബി ജെ പി വനിതാ എം പിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷത്തിന്റെ അക്രമം ചോദ്യം ചെയ്തു. ഇതിനിടെയാണ് രമ്യ ഹരിദാസ് നടുത്തളത്തിലൂടെ ഓടിയെത്തി ബി ജെ പി എം പിമാരെ തള്ളിയിട്ടത്. ഇതിനിടെ സ്പീക്കറുടെ മുന്നിലുള്ള ചെറിയ വാതിൽ ടി എൻ പ്രതാപൻ അടിച്ചു തകർക്കാൻ ശ്രമിച്ചു. തുടർന്ന് സഭാ നടപടികൾ സ്പീക്കർ നിർത്തിവെക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെയാണ് പ്രതിപക്ഷം ആക്രമണ പരമ്പര അഴിച്ചുവിട്ടത്. കോൺഗ്രസ് കേരളത്തിൽ ഇന്ന് വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയെ ആളുകൾ പാടെ മറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തമ്മിൽ കടിപിടി കൂടിയും തമ്മിലടിച്ചും കഴിയുന്നത് പാടെ കഷ്ടമെന്നേ പറയാനുള്ളൂ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിന്റെ അധപ്പതനമല്ലേ ഇത്. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾക്കുമേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനല്ലേ നിങ്ങൾ സ്വയം ശ്രമിക്കുന്നത് എന്ന് മറുപക്ഷം ചോദിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.